ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഇൻട്രോ അല്ലെങ്കിൽ നമ്മുടെ പതിവ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, ടെക്കോ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ വീഡിയോ നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അവർ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതാണ്. അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തുരുത്തിലാണ്. അപ്പം ആ റോഡിൽ നിന്നും ഒത്തിരി മാറിയിട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവർക്ക് വഴി സൗകര്യമൊന്നുമില്ല. അപ്പം ഇപ്പോൾ അവർ അപ്പുറത്തോട്ട് പോകുന്നത്, അതായത് റോഡിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നത് വള്ളത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമൊക്കെ വന്നാൽ തന്നെ നമ്മൾ ഈ വള്ളത്തിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ. അപ്പം നമുക്കിപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അവർ തന്നെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് അവരത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എനിക്കും അയച്ചു തന്നു. അപ്പോൾ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമസ്കാരം, ഞാൻ എൻ സി അനൂപ്. കേരളമാകെ ഇപ്പോൾ പ്രളയ ഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിലെ മുട്ടാർ പഞ്ചായത്ത് ഭിത്രക്കരിയിൽ 13-ാം വാർഡിലാണ്. നമുക്കറിയാം ഇപ്പോൾ കുട്ടനാട്ടിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഇതൊന്നും അല്ല എങ്കിൽ പോലും ഇങ്ങനൊരു അവസ്ഥ സാഹചര്യം ഉണ്ടായി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജവാൻ്റെ വീട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യം ഒന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇപ്പോൾ വള്ളത്തിലാണ് കയറി, ആ വള്ളത്തെ കയറി ആ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോഡിൽ നിന്ന്, റോഡ് മുഴുക്കും വെള്ളമാണ്, ആ റോഡിൽ നിന്ന് വള്ളത്താൽ ആ ജവാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മുട്ടാർ പഞ്ചായത്ത് 13-ാം വാർഡിലെ മുത്തന്ത്ര വീട്ടിൽ ശ്രീ പി സി സതീശൻ എന്ന പട്ടാളക്കാരൻ്റെ വീടാണ് ഈ കാണുന്നത്. എൻ്റെ ബൈക്കിൽ കാണുന്നത് പട്ടാളക്കാരൻ്റെ വീടാണ്. നിരവധി അനവധി അപേക്ഷകൾ സർക്കാരിൻ്റെ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഒരു വഴി ഇവർക്ക് കിട്ടിയിട്ടില്ല. അമ്മയും രണ്ട് മക്കളും ഈ വീട്ടിലാണ് താമസം. ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതെ എന്നല്ല, വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാതെ ഒരു അവസ്ഥയാണ്, ഒരു ഭീകരമായ അവസ്ഥയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ രണ്ട് വർഷമാണ് ഇവർ ഈ വീട് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തത്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവർ കട്ടയും മണ്ണും ചുമന്ന് ആ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ഭീകരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യം, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തന്നെയാണ് എങ്കിൽ പോലും ഇവർക്കൊരു വഴി ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഞാൻ കാണിക്കുന്ന ഇതാണ് അവരുടെ വീട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട്. കുട്ടാർ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും മന്ത്രിമാർ അടുത്തുവരെ നിവേദനവുമായി ഇവർ പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന അതിർത്തിയിലെ രാജ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പട്ടാളക്കാരനെ നീതി ലഭിക്കുവാൻ വേണ്ടി ഈ കേരളം ഒന്നടങ്കം ഈ ദൃശ്യം കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കണം, അധികാരികളുടെ മുന്നിൽ എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഇനി ഒരടിയുടെ വെള്ളം പൊങ്ങിയാൽ വീട്ടിൽ കയറുന്ന അവസ്ഥ, ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ വേണ്ടി അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇതാണ് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ. അമ്മയും മക്കളുമാണ് ഇവിടെ താമസമുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് താമസിക്കുന്നത്. നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി അതിർത്തിയിൽ ധീരതയോടെ മറ്റുള്ളവരെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ, തീവ്രവാദികളെ ഒന്നും അനുവദിക്കാതെ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ വീടിൻ്റെ അവസ്ഥയാണ്. ഇതുപോലെ പട്ടാളക്കാരനല്ല, ഒരുപാട് പേരിങ്ങനെ കിടപ്പുണ്ട്. അവർക്കെല്ലാവർക്കും വഴി ഉണ്ടാക്കി കൊടുക്കുവാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്.
എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ഇവർക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പം അതിനകത്ത് പറയുന്ന പോലെ തന്നെ അവർക്ക് വഴി സൗകര്യം ഇല്ല. അപ്പോൾ അവർ ഒത്തിരി അപേക്ഷയും കാര്യങ്ങളും ഒക്കെ കൊടുത്തായിരുന്നു, പക്ഷേ അത് ഇതുവരെ ഒരു നടപടിയും കണ്ടിട്ടില്ല. അപ്പം പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ തന്നെ അവർക്ക് ഇപ്പുറത്തോട്ടൊന്ന് വരണേ തന്നെ അവർ വള്ളത്തിലൊക്കെയാണ് വരുന്നത്. കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പ്രശ്നമെന്ന്. അപ്പം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേക്കിനും നമുക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തേക്കിനും ഇതിൻ്റെ വേണ്ടപ്പെട്ടവർ ഈ വീഡിയോ കാണണം, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാകണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഓക്കെ? അപ്പം നാളെ ഞാൻ അടിപൊളി ഒരു ടെക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഇന്ന് ഇട്ടതുകൊണ്ടാണ്. അപ്പം നാളെ നമ്മൾ അടിപൊളി ടെക് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം നാളെ കാണാം.